വ്യാഴവും ശനിയും സൗരയൂഥത്തിലെ ഏറ്റവും ഭീമന്മാരായ രണ്ട് ഗ്രഹങ്ങളാണ്. അവർ രണ്ടുപേരും ഒന്നിച്ച് 2020 നമ്മുടെ ആകാശത്തു കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം മുഴുവനും അവർ ഒന്നിച്ചുള്ള സഞ്ചാരം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ വർഷത്തിലെ ഈ മാസം, ഈ ഡിസംബർ മാസം, അവർ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കുറച്ചുകൂടെ ശരി. ഡിസംബർ മാസത്തിലെ ആദ്യത്തെ 3 ആഴ്ച, ഈ സമയത്ത് വൈകുന്നേരങ്ങളിൽ സൂര്യൻ അസ്തമിച്ച് കഴിയുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ പടിഞ്ഞാറോട്ട് നോക്കുക. പടിഞ്ഞാറോട്ടും തെക്ക് പടിഞ്ഞാറോട്ടുമുള്ള ഭാഗം, അതിൻ്റെ മധ്യഭാഗത്ത് അല്പം മുകളിലേക്ക് നോക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ആ രണ്ട് ഗ്രഹങ്ങളെ നമുക്ക് മനോഹരമായി തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ജൂപ്പിറ്ററാണ് ഏറ്റവും വലിപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാറ്റേൺ അല്പം കൂടി ചെറുതാണ്. പക്ഷേ ഈ രണ്ട് ഗ്രഹങ്ങളെയും ഒരു വലിയ നക്ഷത്രം പോലെ നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിന് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ടെലസ്കോപ്പുകളോ ബൈനോക്കുലറുകളോ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിസംബർ മാസം 8-ാം തീയതി 6:46 വൈകുന്നേരം 6:46 സമയത്ത് നിങ്ങൾ ഇങ്ങനെയായിരിക്കും ജൂപ്പിറ്ററിനെയും സാറ്റേണിനെയും കാണാൻ പോകുന്നത്. ആ രണ്ട് ഗ്രഹങ്ങളിൽ താഴെ കാണാൻ സാധിക്കുന്നതാണ് ജൂപ്പിറ്റർ. അത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അല്പം വലിപ്പം കൂടിയതാണ്. അതിൻ്റെ മുകളിൽ അല്പം വലിപ്പം കുറഞ്ഞ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാറ്റേൺ അല്ലെങ്കിൽ ശനി എന്ന ഗ്രഹമാണ്. ഈ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് രാത്രി 9 മണി വരെ കാണാൻ സാധിക്കുന്നതാണ്. 9 മണിയാകുമ്പോൾ ആദ്യം ജൂപ്പിറ്റർ എന്ന ഗ്രഹം അസ്തമിക്കുന്നു. അതിനുശേഷം ശനി എന്ന ഗ്രഹവും അസ്തമിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ 9:30 കഴിയുമ്പോൾ ജൂപ്പിറ്ററും സാറ്റേണും ഉദിക്കുന്നതാണ്. കിഴക്കിനും കിഴക്ക് തെക്കിനും മധ്യയുള്ള ഭാഗത്തായിരിക്കും അവയുടെ ഉദയം. പക്ഷേ ഈ സമയത്ത് നമുക്ക് അവയെ കാണാൻ സാധിക്കുന്നതല്ല, കാരണം പകൽ സമയമാണ്. പകൽ സമയത്ത് ഇവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. പിന്നീട് ആ കാഴ്ച കാണണമെങ്കിൽ അന്ന് വൈകുന്നേരം 6:30 കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അതേ അവസ്ഥയിൽ, ഏകദേശം അതേ അവസ്ഥയിൽ തന്നെ അവയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ രണ്ട് ഗ്രഹങ്ങളുടെ കൺജക്ഷൻ അല്ലെങ്കിൽ ഈ ചേർന്നുള്ള സഞ്ചാരം, ഇത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല. ഇതിനു മുമ്പ് ഒരു 20 വർഷങ്ങൾക്ക് മുൻപായിരുന്നു നമുക്ക് ഇവയെ ഇത്രയും ചേർന്ന് കാണാൻ സാധിച്ചിരുന്നത്. ഈ രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് ഈ മാസം, അതായത് ഡിസംബർ മാസം 21-ാം തീയതിയാണ്. ഈ സമയത്ത് ഇവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വെറും 10 ഡിഗ്രി മാത്രമാണ്. ഇനി നിങ്ങൾ ടെലസ്കോപ്പിലൂടെയാണ് നിരീക്ഷിക്കുന്നതെങ്കിൽ ഈ രണ്ട് ഗ്രഹത്തെയും ആ രണ്ട് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെയും ഒന്നിച്ച് ഒരൊറ്റ വലയം പോലെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ദ ഗ്രേറ്റ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. 20 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസം. ഇതിനു മുൻപ് ഇവയെ നമുക്ക് ഇത്രയും അടുത്ത് കാണാൻ സാധിച്ചിരുന്നത് 2000-ത്തിലായിരുന്നു. ഇപ്പോൾ 2020 ഡിസംബർ മാസത്തിൽ നമുക്ക് വീണ്ടും ആ പ്രതിഭാസം കാണാൻ സാധിക്കുന്നു. ഈ മനോഹരമായ കാഴ്ച ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് 2040 ഒക്ടോബറിലാണ്. അതിനുശേഷം ഏപ്രിൽ മാസം 2060 ഇവയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനുള്ള പ്രധാന കാരണം, നമ്മുടെ ഭൂമിയും ജൂപ്പിറ്ററും സാറ്റേണും ഒരൊറ്റ വര വരച്ചാൽ ആ ഒരു വരയിൽ 3 ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് ഗ്രഹത്തെയും നമുക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ സാറ്റേൺ എന്ന ഗ്രഹത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഭൂമിയെയും ജൂപ്പിറ്ററിനെയും ഇതുപോലെ തന്നെ ഒന്നിച്ച് കാണാൻ കഴിയുന്നതാണ്. 20 വർഷങ്ങൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണെന്ന് പറയുമ്പോൾ പോലും ഇനിയും ഇത്രയും അടുത്ത് കാണണമെങ്കിൽ ഒരു 60 കൊല്ലമെങ്കിലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അടുത്ത 20 കൊല്ലം കൂടെ കഴിയുമ്പോൾ ഇതുപോലൊരു കാഴ്ച ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന അത്രയും അടുത്ത് അതുണ്ടാവുകയില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ 2020 ഡിസംബർ മാസത്തിൽ നമ്മൾ കാണുന്ന ഈ കാഴ്ച ഇത്രയും അടുത്ത് തന്നെ നമുക്ക് കാണണമെങ്കിൽ 2080 വരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നമ്മളിൽ 95% ആളുകളും ആ സമയത്ത് ജീവിച്ചിരിക്കാനുള്ള സാധ്യത തീരെയില്ല. അതുകൊണ്ട് ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ആ മനോഹരമായ കാഴ്ച. ഡിസംബർ മാസം കാണുക, മനോഹരമായി തന്നെ ആസ്വദിക്കുക. ഡിസംബർ 21 സാറ്റേണിന്റെയും ജൂപ്പിറ്ററിന്റെയും എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയെന്ന് ഇപ്പോൾ നമുക്ക് ഒരു സിമുലേഷന്റെ സഹായത്താൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഡിസംബർ മാസം 21-ാം തീയതി സമയം 6:31 വൈകുന്നേരം. നമ്മൾ ആദ്യം പറഞ്ഞ അതേ ഡയറക്ഷൻ തന്നെ, പടിഞ്ഞാറിനും തെക്ക് പടിഞ്ഞാറിനും മധ്യയുള്ള ഭാഗം. അല്പം മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഒരൊറ്റ നക്ഷത്രത്തെ മാത്രം കാണാൻ സാധിക്കും. എന്നാൽ അത് ഒരൊറ്റ നക്ഷത്രമല്ല, അത് സാറ്റേണും ജൂപ്പിറ്ററും കൂടെ ചേരുന്ന രണ്ട് ഗ്രഹങ്ങളാണ്.
പിന്നീട് സമയം മുൻപോട്ട് പോകും തോറും ആ കാഴ്ച കൂടുതൽ തെളിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായ ഇരുട്ടുണ്ടാകുമ്പോൾ കൂടുതൽ വ്യക്തതയോടുകൂടി തന്നെ അതിനെ കാണാൻ സാധിക്കുന്നതാണ്. സമയം ഏകദേശം രാത്രി 7:30 ആകുമ്പോഴേക്കും ജൂപ്പിറ്ററും സാറ്റേണും അസ്തമിക്കാനുള്ള സമയമാകാറായി. ആ സമയത്തായിരിക്കും 7:30 അടുപ്പിച്ചുള്ള ആ ഒരു സമയത്തായിരിക്കും അവയെ നമുക്ക് കൂടുതൽ തെളിച്ചത്തോടുകൂടി കാണാൻ കഴിയുക. പിന്നീട് സമയം പതിയെ മുന്നോട്ട് പോകും തോറും ആ കാഴ്ചയുടെ തെളിമ നമ്മളിൽ നിന്നും മങ്ങിത്തുടങ്ങും. രാത്രി 8:10 ജൂപ്പിറ്ററിൻ്റെയും സാറ്റേണിൻ്റെയും ആ ഗ്രേറ്റ് കൺജങ്ഷനിൽ നമുക്ക് അവസാനമായി കാണാം. അതിനുശേഷം അവർ രണ്ടും അസ്തമിക്കുകയാണ്. ഇനിയും ഇതുപോലെ മനോഹരമായ ഒരു കാഴ്ചയ്ക്ക് 20 കൂടി കാത്തിരിക്കണം. ഇത്രയും തന്നെ മനോഹരമായി കാണണമെങ്കിൽ 60 കാത്തിരിക്കണം, 2080 വരെ. ആ ഒരു കാഴ്ചയും കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിച്ചുകൊള്ളുന്നു. 21 കഴിഞ്ഞും അവർ രണ്ടിനെയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ അവ രണ്ടും അപ്പോൾ ഒന്നിച്ചായിരിക്കുകയില്ല. ജൂപ്പിറ്റർ അല്പം കൂടി മുകളിലേക്ക് ഉയരുന്നു. ആദ്യം നമ്മുടെ ജൂപ്പിറ്റർ താഴെയായിരുന്നു. എന്നാൽ 21 ശേഷം ജൂപ്പിറ്റർ മുകളിലാകുന്നു, സാറ്റേൺ താഴെയും. അതായത് ഏറ്റവും പ്രകാശമുള്ള, ഏറ്റവും വലിപ്പമുള്ള ആ നക്ഷത്രം അത് മുകളിലാണ്, താഴെയുള്ളത് ചെറിയ സാറ്റേണാണ്. സമയവും സ്ഥലവും ഓർത്തിരിക്കുക. സ്ഥലം നമ്മൾ ആദ്യം മുതൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള സ്ഥലം തന്നെ, പടിഞ്ഞാറ്. പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ കൃത്യമായ പടിഞ്ഞാറല്ല, പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറിനും മധ്യയുള്ള ഭാഗത്ത്. സമയം വൈകുന്നേരം. വൈകുന്നേരം എന്ന് പറയുമ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിയുന്ന ആ സമയം മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 6:30 മുതൽ തന്നെ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നുള്ളൂ. ഈ വീഡിയോയിലെ സൗജന്യമായി ടെലസ്കോപ്പ് സ്വന്തമാക്കാനുള്ള ചോദ്യം എന്താണെന്നറിയണ്ടേ? അറിയണമെങ്കിൽ അത് കേട്ടുകൊള്ളൂ. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് സാറ്റേണിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും ഉപഗ്രഹങ്ങളെ ഒരേ സമയം കാണാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്ക്രീനിൽ അതിൻ്റെ ഉപഗ്രഹങ്ങളെ കാണിക്കുന്നുണ്ട്. എല്ലാ ഉപഗ്രഹങ്ങളെയും കാണിക്കുന്നില്ല, 2-3 ഉപഗ്രഹങ്ങളെ കാണിക്കുന്നുണ്ട്. അവയുടെ പേര് എന്താണ്? നിങ്ങളുടെ ഉത്തരം യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താതെ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജായിട്ട് തന്നെ അയയ്ക്കുക. എങ്ങനെ സൗജന്യമായി ടെലസ്കോപ്പ് സ്വന്തമാക്കാം, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയാനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് നോക്കുക. അല്ലെങ്കിൽ കമൻറ്റിൽ, ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിരിക്കുന്ന ആ ലിങ്കും പരിശോധിക്കുക. നിങ്ങൾക്കും ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.